അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖുർആൻ പഠനം 606, സൂറത്തുൽ അഹ്സാബിന്റെ 45 മുതൽ 48 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറ وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، يا أيها النبي ونبيائي وراء إنا أرسلناك نشجعهم تنغلنام نيوغي چلكونا شاهدا ساتشي آئي كوند ومبشرا سندوش وارتا أرأي كوند ورأي كوند ونذيرا تاكيد نلغوند ورأي كوند تنغلنام نيوغي چلكونا پرواجغنائي وداعيا الى الله باذنه അല്ലാഹുവിന്റെ അനുവാദപ്രകാരം അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായും കൊണ്ടും തങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നു. വസിറാജൻ മുനീറ പ്രകാശം നൽകുന്ന ഒരു വിളക്കായി കൊണ്ടും തങ്ങളെ നാം അയച്ചിരിക്കുന്നു. ബഷീരിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. ബി അന്നലഹും നിശ്ചയം അവർക്കുണ്ടെന്ന്. മിനല്ലാഹി അല്ലാഹുവിങ്കിൽ നിന്ന്. ഫളലൻ കബീറ വലുതായ ഔദാര്യം വലിയ അനുഗ്രഹം അവർക്കുണ്ടെന്ന് സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. വലാ തുത്തുഇൽ കാഫിരീന അവിശ്വാസികളെ തങ്ങൾ അനുസരിക്കരുത്. വൽ മുനാഫിഖീന കപടവിശ്വാസികളെയും അനുസരിക്കരുത്. വദ അദാഹും അവരുടെ ശല്യത്തെ അങ്ങ് വിട്ടേക്കണം അഥവാ അവഗണിച്ചു തള്ളണം. വതവക്കൽ അലല്ലാഹ് അല്ലാഹുവിന്റെ മേലിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. വഖഫ ബില്ലാഹി വക്കീല ഭരമേൽപ്പിക്കപ്പെടുന്നവനായി തങ്ങൾക്ക് അല്ലാഹു തന്നെ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട കുറെ പ്രത്യേകതകൾ ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. തങ്ങൾ സാക്ഷിയാണ്, സുവിശേഷം നൽകുന്നവരാണ്, താക്കീത് നൽകുന്നവരാണ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരും അതേപോലെ പ്രകാശം പരത്തുന്ന വിളക്കുമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബി തങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സൂക്തം വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ സൂറത്തിന്റെ ആദ്യം മുതലുള്ള ഘടന നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്ത് ആരംഭിക്കുമ്പോൾ യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ് അല്ലാഹുവിന്റെ നബിയായി വരെ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. അപ്പൊ അല്ലാഹുവുമായുള്ള തങ്ങളുടെ ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിലേക്ക് സൂചന നൽകുകയായിരുന്നു ആ ആയത്തിലൂടെ. പിന്നീട് ചർച്ച മുന്നോട്ട് വന്നപ്പോൾ യാ അയ്യുഹൻ നബിയ്യു ഖുല്ലി അസ്വാജിക എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കുടുംബത്തോടുള്ള തങ്ങളുടെ സമീപനവും പെരുമാറ്റവും എങ്ങനെയായിരിക്കണം എന്നതിനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ തുടർന്നുണർത്തി. പിന്നീട് യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദനും ശിറൻ എന്ന ഈ സൂക്തങ്ങൾ ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പൊതുസമൂഹത്തോട് തങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്ന് കൂടി പഠിപ്പിച്ചിരിക്കുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധം സർവവ്യാപകമായി എല്ലാവരെയും ബാധിക്കുന്നതായതുകൊണ്ട് എല്ലാവരിലേക്കും റസൂലായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവോട് സ്വീകരിക്കേണ്ട സമീപനവും കുടുംബത്തോട് സ്വീകരിക്കേണ്ട സമീപനവും പൊതുസമൂഹത്തോട് സ്വീകരിക്കേണ്ട സമീപനവും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഈ സൂറത്തിലൂടെ കൽപ്പിക്കുകയാണ് എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ഇവിടെ എന്താ, യാ അയ്യുഹ നബിയ്യു നബിയായവരെ ഇന്നാ അർസൽനാക ശാഹിദൻ നിശ്ചയം തങ്ങളെ നാം സാക്ഷിയായി നിയോഗിച്ചിരിക്കുന്നു, പ്രവാചകനാക്കി അയച്ചിരിക്കുന്നു എന്നാണ്. ഈ ഷാഹിദ് എന്ന് പറഞ്ഞതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ പറഞ്ഞു. ഒന്ന്, അന്നഹു ഷാഹിദുൻ അലൽ ഖൽഖ് യൗമൽ ഖിയാമ,
ഖിയാമത്തുനാളിൽ സൃഷ്ടികൾക്ക് സാക്ഷിയായി നബി സല്ലല്ലാഹു തങ്ങൾ വരുമെന്നാണ്. അതായത് അന്ത്യനാളിൽ വരുമ്പോ സൂറത്തുൽ ബക്കറയുടെ 143-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വയക്കൂന റസൂല അലൈക്കും ഷഹീദ, നബി തങ്ങൾ നിങ്ങളുടെ മേലിൽ സാക്ഷിയാകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്ത് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ഉമ്മത്തിന്റെ വിഷയത്തിൽ നിർവഹിച്ചിട്ടുണ്ടെന്നതിനും അതേപോലെ മുൻകാല സമുദായങ്ങളും അവരുടെ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നതിനും ഒക്കെ റസൂലുള്ളാഹി അന്ത്യനാളിൽ സാക്ഷിയാകുമെന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം ഇമാം റാസിൽ റളിയല്ലാഹു പറയുന്നത് അന്നഹു ഷാഹിദുൻ അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധിക്കപ്പെടാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിശ്വാസം, ആ വിശ്വാസത്തിന് തങ്ങൾ സാക്ഷിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ താൽപര്യം. അതനുസരിച്ച് ഉമർബടിമം റാസ് റളിയല്ലാഹു പറയുന്നു, ഇവിടെ വളരെ സൂക്ഷ്മമായ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന തന്റെ ഏകത്വത്തിന് സാക്ഷിയാക്കുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ വശാഹിദുലായക്കൂനു മുദ്ദഅയൻ, ഒരു സാക്ഷി പറയുന്നയാള് അയാൾ വാദിയല്ല, മറിച്ച് ഉന്നയിക്കപ്പെട്ടൊരു വാദത്തിന് സാക്ഷി പറയുകയാണ് ഒരാൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഏകത്വം സത്യമാണ് എന്ന വിഷയത്തിൽ ഒരു വാദിയാക്കിയില്ല, അഥവാ അങ്ങനെ വാദിക്കുക എന്നുള്ള ഉത്തരവാദിത്തമല്ല റസൂലുള്ളാഹിക്ക് അള്ളാഹു നൽകിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ നൽകാത്തത്? ലി അന്നൽ മുദ്ദഅയ, സാധാരണഗതിയിൽ ഒരു വാദിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ആരാ? മൈ യഖൂലു ഷൈഅൻ അലാ ഖിലാഫിൽ ളാഹിരി, പ്രത്യക്ഷമായിട്ടുള്ള സംഗതിക്ക് വിരുദ്ധമായിട്ടുള്ള ആശയം അത് പറയുമ്പോഴാണ് വാദിക്കുക എന്നൊക്കെ പറയേണ്ടി വരിക. അല്ലേ, എല്ലാവർക്കും തിരിയുന്ന ഒരു സംഗതിയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടയില്ല, ഒരു വാദം ഉന്നയിച്ചു എന്ന് പറയേണ്ടയില്ല. എന്നാൽ ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രം എന്ന കാര്യം അത് ശരിയായ ബോധമുള്ള എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കുന്ന സംഗതിയാണ്. അതാണ് വൽ വഹദാനിയ്യ, അള്ളാഹുവിന്റെ ഏകത്വം എന്ന് പറയുന്നത് അദ്ഹറു മിന ശംസി, അത് സൂര്യന്റെ വെളിച്ചത്തെക്കാളും പ്രകാശ പിന്നെ വ്യക്തമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് അതിൽ അവ്യക്തതയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വാദിക്കുക എന്നുള്ള പ്രശ്നം വരുന്നില്ല. അതേസമയത്ത് വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന തങ്ങളായിരുന്നു ഇദ്ദാ നബുവത്ത, പ്രവാചകത്വം എന്നത് റസൂലുള്ള വാദിച്ചു, ഞാൻ നബിയാണ് എന്ന് റസൂലുള്ള വാദിച്ചു. ഫജഅലല്ലാഹു നഫ്സഹു ഷാഹിദൻ ലഹു, അപ്പോൾ ആ പ്രവാചകത്വം എന്ന വാദത്തിന് അള്ളാഹു തആല തന്നെ എന്താവുകയും ചെയ്തു, അതിന് സാക്ഷിയാവുകയും ചെയ്തു. അതായത് ഖുർആനിൽ തന്നെ സൂറത്തുൽ മുനാഫിഖൂനയുടെ 1-ാമത്തെ സൂക്തത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞല്ലോ, വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, നബിയെ തങ്ങൾ അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ് എന്ന് അള്ളാഹുവിന് അറിയാം. അപ്പൊ റസൂലുള്ള പ്രവാചകനാണെന്ന് വാദിച്ചു. ആ വാദത്തിന് ആര് സാക്ഷിയായി? അള്ളാഹു സാക്ഷിയായി. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന മഹത്തായ തത്വം, ആ തത്വത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിനെ സാക്ഷിയാക്കുകയും ചെയ്തു. അതെന്തിനാണ്? ഫി മുജാദാത്തി കൗനിഹി ഷാഹിദൻ ലില്ലാ, ബഹുമാനപ്പെട്ട രാജിമാമ രേഖപ്പെടുത്തുന്നത് അള്ളാഹുവും നബിതങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഒരു ഊഷ്മളതയും ആഴവുമാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തങ്ങൾ പ്രവാചകനാണെന്നതിന് അള്ളാഹു സാക്ഷ്യം വഹിച്ചു, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയാക്കുകയും ചെയ്തു. അത് ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ പൊതുവിൽ അത്തരമൊരു സംഭവം എല്ലായിടത്തും കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊച്ചാക്കി കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനൊക്കെയും ഉടനടി മറുപടി അള്ളാഹു തആല തന്നെ പറയുന്നതായിട്ട് ഖുർആൻ പലയിടത്തും നമുക്ക് കാണാം. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായിട്ട് ആരെങ്കിലും പറയുമ്പോൾ അതിന് മറുപടി തങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനോട് പറയാൻ വേണ്ടി പറയുന്നതും കാണാം. കണ്ടോ നിങ്ങൾ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന ആ ആശയം, അതിന് വിരുദ്ധമായി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പങ്കാളികളെ സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞു. ആ പറഞ്ഞ ആളുകളോടൊക്കെ മറുപടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനാണല്ലോ പറഞ്ഞത്. അല്ലെ, അള്ളാഹുവിന് പുറമെ പല ദൈവങ്ങളെയും സ്ഥാപിച്ചിട്ട് നമുക്ക് ഈ ദൈവങ്ങളുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാം. നിങ്ങളുടെ 50-50 എന്ന അനുപാതത്തിൽ നിങ്ങൾ പറയുന്ന അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കാം, അതേസമയത്ത് ഞങ്ങളുടെ ദൈവങ്ങളെ നിങ്ങളും കൂടി ആരാധിക്കണം എന്നൊരു കോംപ്രമൈസിന്റെ ചർച്ചയ്ക്ക് ശത്രുക്കൾ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അള്ളാഹു പറഞ്ഞത്, കുൽ, നബിയെ തങ്ങൾ പറഞ്ഞോളൂ അതിന്റെ മറുപടി. എന്ത്? യാ അയ്യുഹൽ കാഫിറൂൻ, ഓ നിഷേധികളെ,
ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞാൻ ആരാധിക്കുന്നില്ല. വല അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുനെ നിങ്ങളും ആരാധിക്കുന്നില്ല. വല അന ആബിദും മാ അഅ്ബുദും, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഭാവിയിലും ഞാൻ ആരാധിക്കുകയില്ല. വല അൻതും ആബിദൂന മാ അഅ്ബുദു, ഈ ആറ്റിറ്റ്യൂഡായിട്ട് മുന്നോട്ട് പോകുന്ന കാലത്തോളം ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ ഭാവിയിലും നിങ്ങൾക്ക് ആരാധിക്കാനും സാധിക്കില്ല. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ശിർക്കിന്റെ ശൈലിക്ക് വേണ്ടി കോംപ്രമൈസിന് വന്ന ആൾക്കാരുടെ മറുപടി പറയാൻ നബി തങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചു. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത അള്ളാഹു അല്ലാത്ത വേറെ ദൈവങ്ങൾ ഉണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോടാണ് നല്ല മറുപടി പറയാൻ പറഞ്ഞത് അല്ലേ? ഏകദൈവ സിദ്ധാന്തം എന്ന സംഗതി എന്നതിന്റെ കടക്കൽ കത്തിവെക്കുന്ന വാദഗതികളുമായി കടന്നു വന്നിട്ടുള്ള എല്ലാ ആളുകളും ബഹുദൈവ സിദ്ധാന്തത്തിന്റെ ആളുകൾക്കൊക്കെയും മറുപടി റസൂലുള്ളാഹിയോട് പറയാനാണ് അള്ളാഹു പറയുന്നത്. ഉദാഹരണമായി അള്ളാഹു തആല മക്കളെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മക്കത്തെ മുശ്രിക്കും, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്യുന്ന സമൂഹത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റു പലതിനെയും ദൈവങ്ങളായി കണ്ട അള്ളാഹുവിന് മക്കളെ സ്ഥാപിച്ച ആളുകൾ, ട്രിനിറ്റിയുടെ ഭാഗമായും മറ്റുമൊക്കെ ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞവർ, ഉസൈർ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞവർ, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞവർ, ഇങ്ങനെയുള്ള വാദഗതികളുമായൊക്കെ പലരും വന്നപ്പോൾ അതിനൊക്കെ മറുപടി ഒരു ചെറിയ സൂറത്തിലൂടെ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്തിലൂടെ, സൂറത്തു തൗഹീദ് എന്ന സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയോട് പറയാൻ വേണ്ടി പറഞ്ഞത് അഖുൽ, തങ്ങൾ പറയൂ ഹു അല്ലാഹു അഹദ്, കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു. ആ അള്ളാഹുവിന്റെ ഏകത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ശൈലിയും അഥവാ മറ്റൊന്നിലേക്കും ആശ്രയിക്കാത്ത വിധത്തിലുള്ള, എല്ലാവരും അവരിലേക്ക് ആശ്രയിക്കും വിധത്തിലുമുള്ള ഏകത്വമാണ് അള്ളാഹുവിന്റേത്. ലം യലിദ് വലം യൂലദ്, അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റേതെങ്കിലും രക്ഷിതാക്കളാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നമോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സന്താനോൽപാദനം നടത്തി പിതാവ് എന്ന അല്ലെങ്കിൽ മാതാവ് എന്ന പരുവത്തിലേക്ക് അള്ളാഹു മാറുകയോ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി, അഥവാ എല്ലാ വിഭാഗം അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കുന്ന ആളുകളുടെയും വാദഗതികളെ നിരാകരിക്കാനുള്ള മറുപടി റസൂലുള്ളാഹിനോട് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചു. അതേസമയത്ത് തങ്ങളെക്കുറിച്ച് മോശമായിട്ട് ആരോപണങ്ങൾ വന്നപ്പോഴോ അതിന്റെ മറുപടി നേരെ അള്ളാഹു തആല തന്നെ പറഞ്ഞു. ഉദാഹരണമായി നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളൊക്കെ ചെറുപ്പത്തിലേ മരിച്ചുപോയപ്പോൾ കുറെ ആളുകൾ അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വേരറ്റുപോയ ആളാണ്, പിന്നെ പിൻഗാമില്ലാത്ത ആളാണ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്തറാണ് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ മക്കളെ നൽകുന്നവനും അതേപോലെ തന്നെ മക്കളെ വേണ്ടെന്ന് വെക്കുന്നവനും അള്ളാഹുവാണ്. അതിന് മനുഷ്യന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ ഒരാൾക്ക് കുട്ടി ഉണ്ടായാലും അദ്ദേഹത്തിന്റെ കുട്ടി മരണപ്പെട്ടു പോയാലും അത് അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ മാനദണ്ഡമായോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവഗണിച്ചതിന്റെ ഒരു തെളിവായോ കണ്ടുകൂടാ എന്നതാണ് വസ്തുത. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ചെറുപ്പത്തിൽ മരിച്ചുപോയപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്മുറക്കാരില്ലാത്ത, ഈ ഇതോടുകൂടെ പിന്തുടർച്ചയില്ലാത്ത വിധം എന്നേക്കുമായി അസ്തമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നബി തങ്ങളെ പരിഹസിക്കാനും കൊച്ചാക്കാനും ആളുകൾ ശ്രമിച്ചപ്പോൾ അതിന് മറുപടി അള്ളാഹു തആലയാ പറയുന്നത്, റസൂലുള്ളാഹിനോട് പറഞ്ഞോളാൻ പറയല്ല, ഇന്ന ഷാനിയക്കഹു അല്ല ബുത്തർ, നബിയെ തങ്ങളെ മോശക്കാരനാക്കാൻ അഥവാ പിന്മുറക്കാരില്ലാത്തവരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ അവരാണ് വേരറ്റവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി വളരെ സ്ട്രോങ് ആയിട്ട് പറയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി ശത്രുക്കൾ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് അള്ളാഹു മറുപടി പറഞ്ഞതുണ്ട്. അപ്പോ ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ് എന്നതിന് സാക്ഷിയാക്കിയല്ല, റസൂലുള്ള റസൂലാണ് എന്നതിന് അള്ളാഹു തആല സ്വന്തം തന്നെ സാക്ഷിയായി വരികയും ചെയ്തു. ഇത് നബി തങ്ങളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിന്റെ വല്ലാത്തൊരു ഊഷ്മളത കാണിക്കുന്നതാണ് എന്നതാണ്. ഇനി മൂന്നാമത്തൊരു വ്യാഖ്യാനം ഷാഹിദ് എന്നതിന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത്, അന്നഹു ഷാഹിദുൻ ഫിദ്ദുനിയാ ബി അഹ്വാലിൽ ആഖിറത്തി, പാരത്രിക ജീവിതത്തിലുള്ള അവസ്ഥകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭൂമിയിൽ വെച്ച് സാക്ഷ്യം വഹിക്കുന്നവരാണ്. മിനൽ ജന്നത്തി വന്നാരി വൽ മീസാനി വസ്സിറാത്ത്, സ്വർഗം നരകം അതേപോലെ നന്മ തിന്മ തൂക്കുന്ന തുലാസ്, ജഹന്നമിന്റെ മീത സ്ഥാപിച്ച സിറാത്ത് എന്ന പാലം,
അടക്കമുള്ള സംഗതികളെ കുറിച്ചൊക്കെ റസൂലുള്ളാഹി ദുനിയാവിൽ വെച്ച് സാക്ഷി പറയും. വശാഹിദും ഫിൽ ആഖിറത്തി, പരലോകത്ത് വെച്ചും നബി തങ്ങൾ സാക്ഷി പറയും. ബിഅഹ്വാലി ദുനിയ, ദുനിയാവിലുണ്ടായിരുന്ന അവസ്ഥകളെ സംബന്ധിച്ച്. ബിത്താഅത്തി വൽ മഅസിയത്തി വസ്സലാഹി വൽ ഫസാദി, ഇന്ന ആളുകൾ അനുസരിച്ചു എന്നതിനും അതേപോലെ തന്നെ ഇന്ന ആളുകൾ ധിക്കാരം പ്രവർത്തിച്ചു എന്നതിനും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ അവിടെയും സാക്ഷിയായിട്ട് വരും. അപ്പൊ എല്ലായിടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയായിട്ട് വരുമെന്ന ആ പ്രഖ്യാപനം. അപ്പൊ ഈ മൂന്നാമത്തെ വ്യാഖ്യാനം എടുത്താൽ ആദ്യം പറഞ്ഞത് എല്ലാം അതിൽ സംശീകരിക്കപ്പെടുന്ന അവസ്ഥയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ഇവിടെയും സാക്ഷിയാണ്, ഇനി പാരത്രിക ജീവിതത്തിലെത്തുമ്പോൾ അവിടെയും നബി തങ്ങൾ സാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ജനത്തിന്റെ പ്രവർത്തനങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ബന്ധമുണ്ടാകണം. അതങ്ങനെയുള്ള അള്ളാഹു തആല പറഞ്ഞത് അള്ളാഹുങ്ങളെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കാണാത്ത പ്രവർത്തനത്തിന് സാക്ഷി പറഞ്ഞാൽ അത് കള്ളസാക്ഷിയാവൂലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് എല്ലാം എന്തുണ്ട്, അള്ളാഹു തആല പ്രത്യേകമായിട്ടുള്ള അറിവും ആ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ അവസ്ഥയും അള്ളാഹു തആല നൽകുന്നുണ്ട് എന്നതാണ് വിഷയത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇൻഷാല്ലാഹ് ഇതിന്റെ വിശദീകരണങ്ങൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.